നമസ്കാരം. ഇടത് മന്ത്രിസഭ അധികാരത്തിലേറി മാസങ്ങൾക്കുള്ളിൽ തന്നെ പണം അടിച്ചു പൊളിക്കലും ധൂർത്തും ആരംഭിച്ചുവെന്നതിന്റെ കഥ പുറത്തു വരികയാണ്. 2016 നവംബർ 29 ക്യൂബയുടെ വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോയുടെ അനുസ്മരണ പരിപാടി നടത്താൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ സ്റ്റേജ് അലങ്കാരത്തിനും ഇവന്റ് മാനേജ്മെന്റ് നടത്തിപ്പിനും ചെലവഴിച്ചത് 1,07,500 രൂപയാണ്. ക്ഷണക്കത്തച്ചടിക്കാനും വിതരണത്തിനും ചെലവഴിച്ചതാകട്ടെ 30,245 രൂപയും. വിവരാവകാശ പ്രവർത്തകനും കൊച്ചി സ്വദേശിയുമായി കെ ഗോവിന്ദൻ നമ്പൂതിരിക്ക് ലഭിച്ച രേഖകൾ പ്രകാരം 70 പത്രങ്ങൾക്കാണ് ഈ ഒരു പരിപാടിയുടെ പരസ്യം നൽകിയത്. ഞെട്ടിപ്പിക്കുന്ന വിവരം, പരസ്യത്തിന് ഖജനാവിൽ നിന്ന് പൊടിച്ചതാകട്ടെ വലിയ തുകയും 26,60,082 രൂപ. തട്ടിക്കൂട്ട് പത്രങ്ങൾക്ക് പോലും പരസ്യം ലഭിച്ചു. അതായത് ഫിഡൽ കാസ്ട്രോയുടെ അനുസ്മരണത്തിനായി ഖജനാവിൽ നിന്ന് ഒഴുക്കിയത് ഒരു വലിയ തുകയാണ്. രാജ്യത്ത് കേരള സർക്കാർ മാത്രമാണ് വിദേശ നേതാവായ ഫിഡൽ കാസ്ട്രോയുടെ പേരിൽ അനുസ്മരണം സംഘടിപ്പിച്ചത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ്, പ്രത്യേകിച്ചും പെൻഷൻ പോലും വിതരണം ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോഴാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ വികസനത്തിന് ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് വേണ്ടി എന്തിന് ഇത്രയുമധികം തുക ചെലവഴിച്ചു എന്നാണ് ആരോപണം. ഇതിൽ അന്വേഷണം വേണമെന്ന് കെ ഗോവിന്ദൻ നമ്പൂതിരിയും ആവശ്യപ്പെടുന്നു. മാത്രമല്ല, സംസ്ഥാന സർക്കാർ വിദേശ നേതാക്കളെ അനുസ്മരിപ്പിക്കുന്ന കീഴ്വഴക്കം പോലുമില്ല. പിന്നെ എന്തിനാണ് ഇത്രയും തുക ചെലവഴിച്ചത് എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നാണ് ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടുന്നത്. 2017 ഫെബ്രുവരി 22 പൊതുഭരണ വകുപ്പ് നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പരിപാടിയുടെ മേൽനോട്ടം വഹിച്ചത് എന്നായിരുന്നു. നോട്ട് നിരോധനം മൂലം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഈ പരിപാടിക്ക് വേണ്ടി ഇത്രയുമധികം ധൂർത്ത നടത്തിയത്. പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന്റെ അനുമതി തേടാതെയാണ് പണം ചെലവാക്കിയത്. 2017 മെയ് 9 ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് നൽകിയ വിവരാവകാശ മറുപടിയിൽ 70 വരുന്ന മാധ്യമങ്ങളുടെ ലിസ്റ്റും ബിൽ സമർപ്പിച്ച മാധ്യമങ്ങൾക്ക് 2,32,560 രൂപ അനുവദിച്ചു എന്നും അവകാശപ്പെടുന്നുണ്ട്. മറ്റു പത്രങ്ങൾ ബില്ല് സമർപ്പിച്ച ഈ തുക അനുവദിക്കാൻ സർക്കാർ ബാധ്യസ്ഥവുമാണ്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ്, ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ, തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, MLA മാരായ കെ എം മണി, അനൂപ് ജേക്കബ്, ഒ രാജഗോപാൽ, PC ജോർജ്, PK കുഞ്ഞാലിക്കുട്ടി, KB ഗണേഷ് കുമാർ, കോവൂർ കുഞ്ഞുമോൻ, N വിജയൻപിള്ള, അന്നത്തെ ചീഫ് സെക്രട്ടറിയായ SM വിജയാനന്ദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു.